അസ്സലാം വലൈക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് മക്കളെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് ക്ലിയർ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നത് അങ്ങനെ നോക്കാം. അതേപോലെ ഇത് രണ്ട് ടൈപ്പിൽ ഞാനോട് ആക്കിയിട്ട് കട്ടേ. ഒന്ന് ഞങ്ങൾ കോൺഫ്ലവർ ഇട്ടിട്ടും ആക്കാം, അതേപോലെ ഞങ്ങൾ അരയുടെ പൊടി ഇട്ടിട്ടും ഞങ്ങൾക്ക് ഇതാക്കാം. നല്ല ക്രിസ്പി ആയിട്ടിക്കര്. അപ്പൊ ഇത് എങ്ങനെ ആക്കുന്നത് അങ്ങനെ നോക്കാം. അപ്പൊ അതുക്ക് മുന്നേ അറിയുന്ന ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കണ്ടെങ്കിൽ ലൈക്ക് ആക്കുകയും മറക്കണ്ട. അപ്പൊ ഇതാ ഇതുക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പൊട്ടാറ്റ വേണം. അപ്പൊ ഞാനോട് ഒരു മൂന്ന് പൊട്ടാറ്റ എടുത്തേ. ഒന്ന് വലിയ സൈസ്, അത് ഞങ്ങൾക്ക് എത്ര ഞങ്ങൾ എത്ര പൊട്ടേറ്റ് വേണോ അത് നോക്കിയിട്ട് എടുത്ത് ഞങ്ങൾ എത്ര വേണത്ര. എന്നിട്ട് ഞങ്ങൾ ഇതൊന്ന് തോലെടുത്തിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം. ഫസ്റ്റ് ഒന്ന് തോലെടുത്തല്ലേ. അപ്പൊ തോലെടുത്തിരുതാ ഇതുപോലെ ഇതിലെ ഒരു ഷേപ്പ് കിട്ടുക വേണായിട്ട് നാല് സൈഡ് വേണിങ് കട്ടാക്കി കയ്ത്ത്. ഇനിയിപ്പോ വേണ്ടെങ്കിൽ അങ്ങനെ കട്ടാക്കാൻ്റെ അങ്ങനെ സപ്പുറത്തിൽ കട്ടാക്കി എടുത്ത് കയ്ത്ത്. ഇതൊരു ഷേപ്പ് കിട്ടുക വേണായിട്ട് നാല് സൈഡ് ഒന്ന് കട്ടാക്കി എടുത്തേ. ഇനിയിപ്പോ ആ കട്ടാക്കി എടുത്ത് സൈഡ് വേസ്റ്റ് ആക്കൊണ്ടില്ല, അത് അങ്ങനെ കട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഫ്രൈ ആക്കി കയ്ത്ത്. അപ്പൊ ഇതാ തെളിവ് പുള്ളി കട്ടാക്കി എടുക്കണം. ചുമ ദപ്പത്തിലാവും തീര, ചുമ ദലായിട്ട് ചുമ വലിയ ഇത് പീസിന്റെ ദപ്പത്തിലാക്കാൻ കണ്ടെങ്കിൽ അത് ക്രിസ്പി ആവില്ല. തെളിവ് പുള്ളാക്കിയിട്ട് സപ്പറേ സപ്പറേ കട്ടാക്കിയിട്ട് എടുക്കണം. എനിക്കട്ടെ ഇങ്ങനെ എന്താ ഇതുപോലെ ചുമ്മ തെളിപ്പിലല്ല, ഞങ്ങൾ ഇപ്പൊ ചിപ്സ് എല്ലാം അക്കറല്ല, അതുപോലെ തെളിപ്പിലല്ല തെളി കട്ടി വീണതാ. നിങ്ങൾക്ക് കണ്ടല്ലേ എത്ര ഉണ്ടോണ്ട് ചുമ്മ തപ്പത് ക്രിസ്പി ആവില്ല, അതിങ്ങനെ ഇതാവിടും. എന്താ ഇതുപോലെ കട്ടാക്കി എടുക്കണം. അപ്പൊ ഇതേപോലെ ഇനിയിപ്പോ ബാക്കിയെല്ലാം പൊട്ടേറ്റോ ഇങ്ങനെ കട്ടാക്കി എടുക്കാനാണ്. അപ്പൊ ഇതാ എല്ലാ പൊട്ടായിട്ട് ഇതുപോലെ കട്ടാക്കി എടുത്തേ. നിങ്ങൾക്ക് കണ്ടല്ലേ സപ്പോർത്തിൽ ഇങ്ങനെ കട്ടാക്കി എടുത്തേ, ചുമ തോറാക്കിയിട്ട് ചുമ ദപ്പത്തിൽ കട്ടാക്കണ്ട. ഇങ്ങനെ മെയ്യാവും, അപ്പമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേ. ഇനിയിപ്പോ ഇത് ഞാൻ രണ്ട് പാട്ടാക്കറേ. കൊറിയ ഞങ്ങൾ കോൺഫ്ലോർ ഇട്ടിട്ടും കൊറിയ അരിയുടെ പൊടി ഇട്ടിട്ടും ഫ്രൈ ആക്കുമ്പോനായിട്ട് ഇത് പാതി എടുക്കാനാണ്. പാതിക്ക് ഞങ്ങൾക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്ക ഫസ്റ്റ്. അപ്പൊ ഇതാ കൊറിയ ഞാൻ പേര വെച്ചേ. ഇനി ഇതിക്ക് ഞങ്ങൾക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുത്തും കഴിത്തേ. അപ്പൊ കോൺഫ്ലോർ ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് സ്പൂൺ അല്ല ഇടാം. ഞാനിപ്പോ ഒരു കറക്റ്റ് അളത്ത് ചൊല്ലില്ല, ഞങ്ങൾ ബേന എത്ര ഇട്ടെങ്കിൽ ബേന എത്ര ചെന്നെങ്കിൽ ഇത് നല്ല കോട്ടാവണോ, കോട്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഞങ്ങൾക്ക് എത്ര അതിൽ അതൊക്കെ ബേനാവണോ അത്ര ഞങ്ങൾ ഇട്ട് കൊടുത്തും കഴിത്ത് ചന്ത ഇതിൽ നല്ല മിക്സ് ആക്കിട്ട് എടുക്കണം. നല്ല കോട്ടാവണോ. അപ്പൊ ഇതൊക്കെ ഈ ടൈമിൽ ഉപ്പിടണ്ട, ഉപ്പിട്ടെങ്കിൽ അത് തന്നെ തന്നെയാവും. ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഫ്രൈ ആക്കറല്ലേ, അപ്പൊ ഫ്രൈ ആക്കുമ്പോൾ ആ ഒരുക്ക ഫ്രൈ ആക്കിയിട്ട് മാത്രം ഉപ്പിട്ടെങ്കിൽ കയ്ത്ത്. അപ്പൊ ഇത് നല്ല കോട്ടാക്കിയിട്ട് എടുത്തേ, ഇതുപോലെ നല്ല മിക്സ് ആവണം. ഇതിൽ ചന്ത കോട്ടായിട്ട് കിട്ടിയത് കോൺഫ്ലോറല്ല. ഇനിയിപ്പോ ഞങ്ങൾ ഒരുക്ക ഫ്രൈ ആക്കിടല്ലേ, ആ ഫ്രൈ ആക്കിയിട്ട് മാത്രം ഞങ്ങൾ ഉപ്പിട്ടെങ്കിൽ കയ്ത്ത്. ഞാനിപ്പോ ഇതാ ഒരുക്കത്ത് കിടുമ്പോൾ ഇത്ര ഇട്ടേ, അതൊക്കെ ഇതാ തെല്ല് ഉപ്പ്, ചുമ ഉപ്പ് വേണ്ട, തെല്ല് മേൽക്ക് മെരുക്കിയിട്ട് അപ്പൊ സ്വന്തം നല്ല ഒന്ന് കയ്യിൽ ഇതാ ഇങ്ങനെ ഒന്ന് അടി മിക്സ് ആക്കിയാൽ പിന്നെ ഞങ്ങൾ എണ്ണലിട്ടിട്ട് ഫ്രൈ ആക്കണം. അപ്പൊ ഇത് രണ്ട് ഭാഗമാക്കി വെച്ചു. നിങ്ങൾക്ക് കണ്ടല്ലേ ഇപ്പൊ ഈ സൈഡിലേക്ക് മാത്രം ഈ സൈഡിലേക്ക് മാത്രം ഉപ്പിട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്രൈ ആക്കി എടുക്കേക്ക്. പിന്നെ ഇത് ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ അതൊക്കെ ഞങ്ങൾ ഉപ്പിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തെങ്കിത്ത്. ഇപ്പൊ എണ്ണ ചൂടാക്കി വെച്ചിട്ട് നല്ല ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കണം. നല്ല ചൂട് വേണം എണ്ണക്ക്. ചൂടായാൽ പിന്നെ ഇതിങ്ങനെ ഉറക്കമേ ഇടേണ്ട, മുദ്ദ മുദ്ദയാക്കിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടെങ്കിത്ത്. അത് ഇടുമ്പോഴത്തേക്കും ഒന്ന് തട്ടിയിട്ട് എക്സ്ട്രാ പൊടി ഉണ്ടല്ലേ, ഇപ്പൊ പൊട്ടയുടെ മേലെല്ലാം എക്സ്ട്രാ പൊടി ഇക്കറല്ലേ, അതൊന്ന് തട്ടിയിട്ട് ഇട്ടെങ്കിത്ത്. ഇപ്പൊ ഇങ്ങനെ ഒന്നൊന്നേ ഇട്ട് കൊടുക്കണം. അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ അമ്മ നല്ല ക്രിസ്പി ആവിടെ. അതേപോലെ ഇത് ഞങ്ങൾ തീ ചെറിയ ആക്കിയിട്ട് വെച്ചിട്ടും ഫ്രൈ ആക്കുക തീരാ. തീ ഹൈ ഫ്ലെയിമിലേക്കിട്ട് ജെണ്ണ നിങ്ങൾ ഉറക്കത്തത് ഫ്രൈ ആക്കിയാൽ പിന്നെ ബേനുണ്ടായെങ്കിൽ തെല്ല് ബേനയും തീ കൊറടിയാക്കി കൊടുക്കുക. എണ്ണയുടെ ചൂടൊന്ന് കൊറടിയാക്കി കൊടുത്തും കിട്ടും. അതേപോലെ ഞങ്ങൾ ഇപ്പൊ ഇട്ടല്ലേ, ഇട്ടിട്ട് അപ്പം നിങ്ങൾ സ്പൂണോ അല്ലെങ്കിൽ കയ്യിൽ എന്തും ഇടത്തീരാ, അത് ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കായണോ, അതിൽ പിന്നെ ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തും കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിരുന്നു ഒരു സൈഡ്. അപ്പൊ ജെണ്ട മതി ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തും കിട്ടും. അല്ലാണ്ട് ഞങ്ങൾ ഇപ്പൊ ഇട്ടിട്ട് അപ്പം ഞങ്ങൾ അടിമേലാക്കുക തീരാ. ഒരു സൈഡ് നല്ല കായണം, അതിൽ പിന്നെ ഞങ്ങൾ മിക്സ് ആക്കിട്ട് കൊടുത്തും കഴിത്ത് തിരിച്ചിട്ടിടുക. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിട്ട് അപ്പൊ അടിമേൽ അടിമേലാക്കിട്ട് കൊടുത്തും കഴിത്ത് അപ്പമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേ. അപ്പൊ ഇതൊരു നല്ല ചുവപ്പ് കളർ ആവിടെ അല്ലേ, ചുവപ്പ് കളർ ആയതുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ ഇത് എടുത്തും കയ്ത്ത്. ഇതിപ്പോ ആയതുകൊണ്ട് വന്നിട്ട് ഇനി മയ്യാവും ഇത് ഇത് എടുക്കാനാണ്. അപ്പൊ ഞങ്ങൾ ഒന്ന് തിണ്ട് നോക്കിയും കയ്ത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഉന്താവിടല്ലേ ഉൽഗ ബന്ദ്ര കാഞ്ഞിരണ്ടല്ല. അപ്പൊ ഇത് ഈ ഒരു കളർ ആകുമ്പോ എടുത്തും കയ്ത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇക്കറ്. എന്താ ഇതുപോലെ അപ്പൊ നിങ്ങൾക്ക് കാണല്ലേ ഇതേപോലെ ആയങ്ങ് എടുത്തും കയ്ത്ത്. ചുമ കരിപ്പാട്ടണ്ട, നിങ്ങൾ നോക്കിട്ട് ഇതാക്കി എടുത്തും കയ്ത്ത്. ഞങ്ങൾ തിണ്ണുമ്പോ ഉന്താവിടല്ലേ ബന്ദിങ് അത് നോക്കിട്ട് എടുത്തും കയ്ത്ത്. ഇനിയിപ്പോ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കറേ.
അപ്പൊ ഇതിങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ അകാലത്തെ ഇടത്തിൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ആക്കരുത് നല്ലേ. ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ബണ്ണല പോലത്തെ ഫ്രൈ ആക്കറി ചുമ ഉദ്ധത്തിൽ പൊട്ടാട്ടോ പീസ് ഉണ്ടെങ്കിൽ അത് തെല്ല് കഷ്ടപ്പെടും. അപ്പൊ അകാലത്തെ ഇടത്തിൽ വെച്ചിട്ട് ഫ്രൈ ആക്കരുത് നല്ലേ. അപ്പൊ നല്ല ഫ്രൈ ആക്കും, നല്ല സുലഭമാണ്. അപ്പൊ ഇതുകൂടെ ഫ്രൈ കായട്ടിത്. ഇനിയിപ്പോ ഞങ്ങളുടെ അരിയുടെ പൊടി ഇട്ടിട്ട് ഞങ്ങൾ തെല്ല് വേറെ വെച്ചിരുന്നല്ലേ, അതൊക്കെ അരിയുടെ പൊടി ഇട്ടിട്ട്, അരിയുടെ പൊടി ഞങ്ങൾ സാധാരണ പത്രാക്കിടല്ലേ ആ പൊടി. അപ്പൊ അതും അങ്ങനെ കറക്റ്റ് ഒരു ആളത്തെ ചൊല്ലില്ല. നിങ്ങൾ ഇപ്പൊ എത്ര പൊട്ടാറ്റോ എടുക്കുക അതൊക്കെ പിന്നെ എത്ര അരിയുടെ പൊടി ഇട്ടെങ്കിത്ത് ഇത് ഇട്ടിട്ട് അതേപോലെ നല്ല മിക്സ് ആവണം എല്ലാ സൈഡും. ഈ പൊട്ടാറ്റോ പീസുകെല്ലാം അരിയുടെ പൊടി നല്ല കോട്ടാവുന്നു. തന്നെ എന്ത് ബീത്തണ്ട, ഉപ്പും അതേപോലെ ഞങ്ങൾ ഫ്രൈ ആക്കിയുടെ ആ ടൈമിൽ തെല്ല് ഉപ്പ് ഉപയോഗിക്കണം. ഫസ്റ്റ് കാട്ടിയില് അതേപോലെ ആക്കിയിട്ട് എടുത്തെങ്കിത്ത് ഇനിയിപ്പോ ഇത് ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് ഇട്ടിട്ടുണ്ടല്ലേ കോൺഫ്ലോറിൽ ഇതാക്കിയത്, അതിനായി എടുത്തരാം നല്ല കാഞ്ഞൽ പിന്നെ എടുത്തരാം. ഇതിപ്പോ അത് ഹറിയുടെ പൊടിയിൽ മിക്സ് ആക്കി എടുത്തത്. ഇതും അതേപോലെ ഒട്ടിക്കിയിടണ്ട, മുദ്ദുമുദ്ദിടണ്ട, ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടും കഴുത്ത്. ഇട്ടിട്ട് ഒരു സൈഡ് നല്ല കാഞ്ഞൽ പിന്നമേ ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തും കഴുത്ത്. അപ്പമേ സ്പൂണ് കയ്യിൽ അതെന്തും ഇടണ്ട. ഇപ്പൊ ഇതിൽ ഓയിൽ കാണേണ്ട വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കോൺഫ്ലോർ അത് അടിയിൽ പോയിട്ട് ഒന്തി, എക്സ്ട്രാ പൊടിയുള്ളത് അടിയിൽ പോയിട്ട് ഒന്തി നിൽക്കരുത്, അത് വൈറ്റ് കളറിൽ കാണേ. അപ്പൊ ഇതുകൂടെ കായിട്ട് ഇപ്പൊ ഇതാ ഞങ്ങൾ കോൺഫ്ലോറിൽ ഫ്രൈ ആക്കി എടുത്തത്. ഇതാ ഇതുപോലെ എല്ലാ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലേ നല്ല ക്രിസ്പി ആയിട്ട് കരു. ഇത് ജണ്ടിലും ഒരേപോലെ ആവും. ഞങ്ങൾ ഇപ്പൊ അരിയുടെ പൊടിയിലായെങ്കിലും കോൺഫ്ലോറിലായെങ്കിലും ജണ്ടിലും നല്ല ക്രിസ്പി ആവും. തെല്ലിനാരം ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ട് ചൂടോടെ എടുത്തിട്ട് തെല്ലിനാരം നല്ല ക്രിസ്പി ആയിട്ട് കരു. പിന്നെ തെല്ലി മെത്തനാവും, ചപ്പയിൽ പിന്നെ മെത്തനാവും. അതിപ്പോ ഞങ്ങൾ പർത്തരെ കൊണ്ടിട്ട് ഫ്രൈസ് ആയെങ്കിലും അത് ഞങ്ങൾ തെല്ലിനാരം ചപ്പയിൽ പിന്നെ അത് മെത്തനാവും. പർത്തരെ കൊണ്ടിട്ട് തേങ്ങും ചൊമ്മനാരം ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. അപ്പൊ ഇതും അതേപോലെ ഞങ്ങൾ എടുത്തിട്ട് കുറേ നേരം നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കരു. അപ്പൊ ഇതാ ഇത് കണ്ടല്ലേ, ഇത് ചൊമ്മനാരായിട്ടില്ല. ഇങ്ങനെ അങ്ങ് വീഡിയോ ആക്കുമ്പോൾ തെല്ല് ടൈം എടുക്കരു, ഇങ്ങനെ ഇതാക്കുമ്പോൾ തെല്ല് ടൈം ആയിരുത്. അപ്പൊ ഇതിൽ മെത്തനായിട്ട് വന്നിട്ട് അപ്പൊ എടുത്തപ്പമേ നല്ല ഇതിനെ കാട്ടി നല്ല ക്രിസ്പി ആയിട്ട് അയക്കരു. അപ്പൊ ഇതും ഇപ്പം ക്രിസ്പി ആയിട്ടേ ഉണ്ടോ, ചൊമ്മ മെത്തനായിട്ടില്ല. അപ്പൊ ഇതാ ഞങ്ങൾ അരിയുടെ പൊടിയിൽ ഇട്ടല്ലേ, അതും ഇതുപോലെ നല്ല കാഞ്ഞോണ്ട് വന്നിട്ട് അതും അങ്ങനെ നല്ല ചുവപ്പായിട്ട് പറയുമ്പോൾ അങ്ങ് എടുത്തും കഴിത്ത് നല്ല ചുവപ്പ് കളർ അവിടെ അല്ലേ. ഇത്ര ഇതാ ഈ ഒരു അന്തജിലാകുമ്പോൾ എടുത്തും കഴിത്ത്. അപ്പൊ ഇത് രണ്ട് ടൈപ്പിലും ആക്കിയത് നിങ്ങൾ നോക്കിയാറല്ലേ, രണ്ടും വ്യത്യാസം ഒന്നുമില്ല. നിങ്ങൾ ഇപ്പൊ കോൺഫ്ലോർ ഇട്ടിട്ടാക്കിയെങ്കിലും അരിയുടെ പൊടി ഇട്ടിട്ടാക്കിയെങ്കിലും രണ്ടും വ്യത്യാസമില്ല, രണ്ടും നല്ല ക്രിസ്പി ആയിട്ടിക്കര്. ഇപ്പൊ നിങ്ങൾ കോൺഫ്ലോർ ഇട്ടിട്ടാക്കരുതിനെ കാട്ടി അരിയുടെ പൊടി ഇട്ടിട്ടാക്കറല്ലേ, അത് നല്ല ക്രിസ്പി ആയിട്ടിക്കര്. തെല്ല് ജാസ്തി ടൈം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കര്. ഇപ്പൊ ഇത് അരിയുടെ പൊടി ഇട്ടിട്ടാക്കിയത് നിങ്ങൾക്ക് കണ്ടല്ലേ, നിങ്ങൾ കാണുമ്പോഴും കൊന്താവും, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ചൂടോടെ തിന്നകും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇക്കര്. അപ്പൊ ചൂട് തണിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തെല്ലിനാരെ കഴിഞ്ഞാൽ പിന്നെ തെല്ല് മെത്തനോട്. അതിപ്പോ ഞങ്ങൾ എല്ലാ ഫ്രൈസും ഞങ്ങൾ പരത്തിരി കൊണ്ടേണ്ടതും അങ്ങനെ തെല്ലിന് ചപ്പായാൽ പിന്നെ അത് മെത്തനാവും. അപ്പൊ ഇത് ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സാധാരണ എല്ലാ മക്കൾക്കും ഫ്രൈസ് ചെന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പൊ മക്കൾക്കെല്ലാം ആക്കി കൊടുത്ത് നോക്കൂ, ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയനൈസ് എന്തെങ്കിലും കൂട്ടിയിട്ട് തിന്നോ, നല്ല ടേസ്റ്റ് ആവും. ഞാനിപ്പോ മയനൈസ് എടുത്തത്. അപ്പൊ മക്കൾക്കെല്ലാം നിങ്ങൾ ആക്കി കൊടുത്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആക്കും മറക്കണ്ട, അതേപോലെ കമന്റ് ആക്കും, അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ. അറിയുന്ന ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. അതിൽ ഓൾ ചൊല്ലി ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ആക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇൻഷാല്ലാ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.